തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വീണ്ടും എസ് എഫ് ഐയുടെ ഗുണ്ടാവിളയാട്ടം. എസ് എഫ് ഐയുടെ ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥിയെ അതിദാരുണമായി കുത്തിപ്പരിക്കേൽപ്പിച്ചാണ് എസ് എഫ് ഐ തങ്ങളുടെ കാട്ടുനീതി നടപ്പിലാക്കിയത്. യൂണിവേഴ്സിറ്റി കോളേജിൽ മൂന്നാം വർഷ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി അഖിലിനെയാണ് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന നസീം കുത്തിയത്. കുത്തേറ്റ അഖിലിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. അഖിലിന് ആന്തരിക രക്തസ്രാവമുള്ളതിനാൽ ഉടൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കും. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് അഖിലിനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മരച്ചുവട്ടിലിരുന്ന് പാട്ടുപാടി എന്ന കാരണത്താലാണ് സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും കൊട്ടിഘോഷിക്കുന്ന എസ് എഫ് ഐ അഖിലിനെ കുത്തിയത്. തലസ്ഥാനത്തെ ചെങ്കോട്ട എന്ന അപർനാമത്തിലാണ് യൂണിവേഴ്സിറ്റി കോളേജ് അറിയപ്പെടുന്നത്. അടുത്തിടെ ഈ കോളേജ് വാർത്തകളിൽ നിറയുന്നത് എസ് എഫ് ഐ നടത്തിയ ആക്രമണങ്ങളുടെ പേരിലാണ്. ഇതേ കോളേജിൽ ഒരു വിദ്യാർത്ഥിനി ക്ലാസ് മുറിയിൽ ആത്മഹത്യാ ശ്രമം നടത്തിയ സംഭവം അടുത്തിടെ വിവാദമായിരുന്നു. എസ് എഫ് ഐയുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് വിദ്യാർത്ഥിനി ആത്മഹത്യക്ക് ശ്രമിച്ചത്. ചികിത്സയിലൂടെ ജീവൻ തിരിച്ചു കിട്ടിയ പെൺകുട്ടി യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ടി സി വാങ്ങി മറ്റൊരു കോളേജിൽ ചേർന്നു. മാസങ്ങൾക്ക് മുമ്പ് ഈ കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകർ പോലീസ് ഉദ്യോഗസ്ഥരെ സംഘം ചേർന്ന് മർദ്ദിച്ച സംഭവം ഏറെ വിവാദമായിരുന്നു. ഇപ്പോൾ പാട്ടുപാടിയതിന് അഖിലിനെ കുത്തിയ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി നസീം തന്നെയാണ് അന്ന് പട്ടാപ്പകൽ പോലീസുകാരെ തല്ലിച്ചതയ്ക്കാൻ മുന്നിൽ നിന്നതും. പക്ഷേ ആക്രമണം നടന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും നസീമിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിരുന്നില്ല. സി പി എമ്മിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്. നസീം ഒളിവിലാണെന്ന വിചിത്രവാദമാണ് പോലീസ് സ്വീകരിച്ചത്. പോലീസുകാരെ നിഷ്കരണം തല്ലിച്ചതച്ച ഇതേ നസീം പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്തുണ്ട് എന്നത് മറ്റൊരു വിരോധാഭാസമാണ്. നസീമിന്റെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റി കോളേജ് കേന്ദ്രീകരിച്ച് ഗുണ്ടാ പ്രവർത്തനം ശക്തമാണെന്ന് വിദ്യാർത്ഥികൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എസ് എഫ് ഐ നേതാക്കളുടെ ഇഷ്ടത്തിന് കോളേജിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ മർദ്ദനം ഉറപ്പാണ്. കലാ സാഹിത്യം സ്പോർട്സ് എന്നിവയുടെ പേരിലൊന്നും വിദ്യാർത്ഥികളെ ഒത്തുചേരാൻ എസ് എഫ് ഐക്കാർ അനുവദിക്കാറില്ല. മറ്റ് സംഘടനകളുടെ പ്രവർത്തനം അനുവദിക്കില്ലെന്ന പേരിൽ ഇതിനു മുൻപ് നിരവധി വിദ്യാർത്ഥികൾക്ക് എസ് എഫ് ഐക്കാരുടെ മർദ്ദനം ഏറ്റിട്ടുണ്ട്. യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുണ്ടായുസമാണ് ഇവിടെ നടക്കുന്നതെന്നും വടിവാളും കത്തിയും കൊണ്ട് സ്വന്തം പാർട്ടിക്കാരെ വരെ ആക്രമിക്കുന്നവരാണ് നേതൃത്വമെന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിൽ വർഷങ്ങളായി നടക്കുന്ന എസ് എഫ് ഐ അതിക്രമങ്ങളുടെ തുടർച്ചയാണ് ഇന്നും ഇന്നലെയും ഉണ്ടായതെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ഇന്നലെ വിദ്യാർത്ഥികൾ ഒന്നിച്ചിരുന്ന് പാട്ടുപാടിയതിന്റെ പേരിൽ തുടങ്ങിയ മർദ്ദനമാണ് ഇന്ന് രാവിലെയും തുടർന്നതെന്നും അവർ പറഞ്ഞു. ഇനിയും എസ് എഫ് ഐയുടെ ഫാസിസം ക്യാമ്പസിൽ അനുവദിക്കില്ലെന്ന് വിദ്യാർത്ഥികൾ മാധ്യമങ്ങളോട് പറഞ്ഞു. യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തെ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനോ ഒഴിവാക്കാനോ കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റിന് കഴിഞ്ഞിട്ടില്ലെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. കോളേജിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം എസ് എഫ് ഐക്കെതിരെ സമരത്തിനിറങ്ങിയതോടെ യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് പിരിച്ചുവിട്ടിട്ടുണ്ട്. യൂണിറ്റ് പിരിച്ചുവിട്ടതോടെ ക്യാമ്പസിലെ എസ് എഫ് ഐയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി ഉയർന്ന ആരോപണങ്ങൾ സംഘടന പരോക്ഷമായി അംഗീകരിക്കുകയാണ്. ഇന്നത്തെ സംഭവത്തിന് പിന്നാലെ എസ് എഫ് ഐക്കെതിരെ രംഗത്ത് വന്നവരിൽ ഭൂരിഭാഗവും എസ് എഫ് ഐ പ്രവർത്തകർ തന്നെയാണ്. എസ് എഫ് ഐയുടെ ഫാസിസ്റ്റ് ആക്രമ രാഷ്ട്രീയത്തെ വിദ്യാർത്ഥികൾ വെറുത്തു തുടങ്ങി എന്നതിന്റെ സൂചന കൂടിയാണിത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.